കഥ പരിണാമ വഴികൾ. രചന ബാലു പൂക്കാട്. അവതരണം മായ പി നായർ. ബാലനാണ് ആദ്യം വന്നു പറഞ്ഞത്, ഞങ്ങൾ രാഘവേട്ടൻ്റെ ചായപ്പീടിയൽ രാഷ്ട്രീയ ചർച്ചയിലായിരുന്നു. മരണ ഗേറ്റിനടുത്തുള്ള പൂട്ടിയിട്ട പീടിയൽ ഒരു സ്വാമി കണ്ടിട്ടൊരു കള്ളലക്ഷണമൊക്കെ ഉണ്ട്. വാർത്ത കേട്ട പാതി ഞങ്ങൾ അങ്ങോട്ട് ഓടിച്ചെന്നു. കടയ്ക്ക് മുന്നിൽ ആൾക്കൂട്ടം വലുതായി വരുന്നുണ്ട്. അവർക്കിടയിലൂടെ ഞാൻ പീഡികേൻ്റെ വരാന്തയിലേക്ക് എത്തി നോക്കി. അവിടെ വെളിച്ചം മങ്ങിയ മൂലയിൽ ചുമരിൽ ചാരി ഒരാളിരിക്കുന്നു. നരച്ച താടിയും മുടിയും നീട്ടി വളർത്തിയ ക്ഷീണിച്ചൊരാൾ. ചെളി പുരണ്ട് മുഷിഞ്ഞൊരു പച്ചക്കര മുണ്ടും കറുത്തൊരു ബനിയനും. അയാൾ ആകെ പേടിച്ചിരിക്കുകയാണെന്ന് ഒറ്റ നോട്ടത്തിലറിയാം. അപ്രതീക്ഷിതമായി തനിയെ ആൾക്കൂട്ടത്തിൽ പെട്ടുപോയ ഒരു വന്യജീവി. ആരും അയാളോട് ഒന്നും ചോദിക്കുന്നില്ല. ഒരത്ഭുത ജീവിയെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണവർ. എനിക്ക് അയാളോട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ഏത് ഭാഷയിൽ ചോദിക്കും? എന്താണ് ചോദിക്കുക? പേരും നാടും ചോദിക്കാം. എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കാം. സ്വാമിയാണെങ്കിൽ ജനം വളഞ്ഞു വെച്ചിട്ടും ഒന്നും പ്രതികരിക്കുന്നുമില്ല. ഒരു പക്ഷേ പേടിച്ച് ശബ്ദം വറ്റിപ്പോയതാവാം. ആലോചിച്ച് നിൽക്കുന്നതിനിടയിൽ പിന്നിൽ നിന്ന് എന്നെ തള്ളി മാറ്റിക്കൊണ്ട് ജാനുവേടത്തി മുന്നിലേക്ക് വന്ന് നെറ്റിയിൽ കൈകൊണ്ട് മറച്ച് കുനിഞ്ഞ് അയാളെ സൂക്ഷിച്ചു നോക്കി. രാവിലെ പാലു വാങ്ങി വരുന്ന വഴിയാണവർ. ആരോടെങ്കിലും മുഖത്ത് നോക്കി നാലു വർത്തമാനം പറയുന്നതിൽ ജാനുവേടത്തിയാണ് നാട്ടിൽ നേതാവ്. കല്യാണ വീട്ടിലും മരണ വീട്ടിലുമെല്ലാം ഓരോ ചടങ്ങുകളും ചിട്ടയോടെ പറഞ്ഞ് ചെയ്യിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് അവർക്ക്. ഞരമ്പ് കുറുകി തടിച്ച ഇടതുകാലിലെ വേദന കൊണ്ട് നടക്കുമ്പോൾ ഒരു വികലാംഗയാണെന്ന് തോന്നും ജാനുവേടത്തിയെ കണ്ടാൽ. നിവർന്നു നിന്ന് എന്നെ നോക്കി സംശയത്തോടെ ചോദിച്ചു, ആരാടാ മോനെ ഇത്? മുമ്പ് ഈടെങ്ങും കണ്ടിട്ടില്ലല്ലോ. പ്രാന്തനാ? നിങ്ങൾ ചോദിക്കി, ഞാൻ പറഞ്ഞു. എനിക്കൊരു ധൈര്യം തോന്നി. പിന്നിലേക്ക് എല്ലാരെയും ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ജാനുവേടത്തി പീഡിക കൊലായിലേക്ക് കയറി നിന്ന് കയ്യിലിരിക്കുന്ന പാൽക്കുപ്പി അയാൾക്കരികെ വെച്ചു. ഇതാ, ഇത് കുടിച്ചോളി. വിശക്കുന്നുണ്ടാവും പാവത്തിന്, കണ്ടില്ലേ കോലം. അല്പം ശങ്കിച്ചു നിന്നെങ്കിലും പിന്നെ അയാൾ കുപ്പിയെടുത്ത് വായിലേക്ക് ചരിച്ചു പിടിച്ച് അത് മുഴുവനും ഒറ്റ ശ്വാസത്തിൽ കുടിച്ച് ഇടത് കൈകൊണ്ട് ചുണ്ടു തുടച്ചു. എന്നിട്ട് ഒരു ദൈന്യതയോടെ ജാനുവേടത്തിയെയും ചുറ്റുനിന്ന ഞങ്ങളെയും നോക്കി. അയാളുടെ ചുണ്ടിനു കോണിൽ ഒരു ചിരി പോലെ ഒരിളക്കം കണ്ടു. പിന്നെ അരികിൽ ചാരി വെച്ച തുണിക്കെട്ടിലേക്ക് ചാഞ്ഞു കിടന്നു. ജാനുവേടത്തി എന്തോ ചോദിച്ചെങ്കിലും ഒരു കൂർക്കം വലിയായിരുന്നു ഉത്തരം. റെയിലും റോഡും പരസ്പരം അടുത്തു വരുന്ന ഒരു വളവിലാണ് പൂട്ടിയിട്ട പീടിക. റോഡിലൂടെ വന്ന് റെയിൽ മുറിച്ചു കടന്ന് താഴോട്ടിറങ്ങിയാൽ കള്ളു ഷോപ്പിൻ്റെ ബോർഡ് കാണാം. മുമ്പ് രണ്ട് മൂന്ന് പേർ ഇവിടെ വണ്ടി തട്ടി മരിച്ചിട്ടുണ്ട്. അതിൽ പിന്നെയാണ് ഇവിടം മരണ ഗേറ്റ് എന്ന് അറിയാൻ തുടങ്ങിയത്. അസമയങ്ങളിൽ ഇവിടെ നിന്ന് ആരുടെയൊക്കെയോ തേങ്ങലും നിലവിളിയും അയൽ വീട്ടുകാർ കേൾക്കാറുണ്ടത്രേ. അതുകൊണ്ട് രാത്രി വൈകി ഇതുവഴി ആരും സാധാരണ പോവാറില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു അത്ഭുത വാർത്ത കേട്ടാണ് രാഘവേട്ടൻ്റെ ചായക്കട ഉണർന്നത്. ജാനുവേടത്തിയുടെ കാലിലെ രോഗം മാറിയിരിക്കുന്നു. സ്വാമിയുടെ അനുഗ്രഹം, ആളൊരു സിദ്ധം തന്നെ. ഞങ്ങൾ മരണ ഗേറ്റിലേക്ക് ഓടി. അവിടെ തിരക്കിനിടയിൽ ആളുകൾ പരസ്പരം ആംഗ്യ ഭാഷയിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആരോ ഒരു മൺചിരാതിൽ ഒരു തിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. പീഡികക്കോലായിൽ വെറ്റിലയും ദക്ഷിണയും പിന്നെ ചെറിയ നാക്കിലകളിൽ നൈവേദ്യങ്ങളായി പലതരം വിഭവങ്ങൾ സമർപ്പിച്ച് ജനം തൊഴു കൈകളോടെ നിന്നു. സിദ്ധൻ ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹം ഉണർന്നിട്ടില്ല. ആരും വിളിച്ചുണർത്താൻ ധൈര്യപ്പെട്ടില്ല. അത് ദോഷമായാലോ? ക്രമേണ ഓരോരുത്തരും പിരിഞ്ഞുപോയി. ജാനുവേടത്തി പാലു വാങ്ങിയ വീട്ടിലെ പശു പെട്ടെന്ന് കുഴഞ്ഞു വീണു ചത്തു എന്ന വാർത്ത കൂടി വന്നതോടെ ജനം ശരിക്കുമൊന്ന് നടുങ്ങി. വെള്ളം ചേർത്ത പാലാണ് ജാനുവേടത്തിക്ക് കൊടുത്തത്. അതാ സ്വാമി കുടിച്ചത്. സിദ്ധനെല്ലാം അറിയുന്നുണ്ട്. പീഡികക്കോലായിൽ നൈവേദ്യങ്ങൾ നിറഞ്ഞു. പക്ഷേ സിദ്ധൻ അതിലൊന്നു മാത്രം അരികിലേക്ക് നീക്കിവെച്ച് ഭക്ഷിക്കും. അച്ചാറിൻ്റെ ചുവന്ന നിറമുള്ളത്.
അവർക്കൊക്കെ കഷ്ടപ്പാടുകൾ മാറി ഐശ്വര്യം കൂടി. സിദ്ധൻ്റെ അത്ഭുത കഥകൾ ദൂരെ സ്ഥലങ്ങളിലേക്ക് പരന്നു. ഒരു കാര്യം ഞാൻ ഇതിനിടയിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇക്കാലം അത്രയും അയാൾ കുളിക്കുകയോ വേഷം മാറുകയോ ചെയ്തിട്ടില്ല. മേലാകെ അഴുക്കു കട്ട പിടിച്ച് കറുത്തൊട്ടിക്കിടന്നിരുന്നു ആ മെലിഞ്ഞ ദേഹം മുഴുവൻ. അയാൾക്ക് കാര്യമായ എന്തെങ്കിലും അസുഖങ്ങൾ പിടിപെടുകയോ ചെയ്തിട്ടില്ല. എപ്പോഴും ഉമിനീരൊൽപ്പിച്ച് കീഴ്ച്ചുണ്ട് ഒരു ഭാഗം ചുവന്ന് തുടുത്തിരുന്നു എന്നതല്ലാതെ. രാഘവേട്ടൻ്റെ കടയിൽ പ്രധാന ചർച്ചാ വിഷയം സിദ്ധനാണ്. ചൂടുള്ള ചർച്ചകൾ രാഘവേട്ടൻ്റെ ചായക്കടയെ കൂടുതൽ സജീവമാക്കി. ജനൻ രണ്ടു ചേരികളായി നിലയുറപ്പിച്ചു പോരാടി. ഇതിനിടയിൽ ഞങ്ങൾ ഒരു അന്വേഷണ സംഘത്തിന് രൂപം നൽകി. ഒരു രാത്രി മുഴുവൻ സിദ്ധനെ നിരീക്ഷിക്കുക. റെയിൽവേ ട്രാക്കിനരികെ കുറ്റിക്കാടിനു പുറത്തിൽ ഞങ്ങൾ രാത്രി കാവലിരുന്നു. ഏതോ ഒരു രാത്രി വണ്ടി പാളം കുലുക്കിക്കൊണ്ട് പാഞ്ഞുപോയി. ഞങ്ങൾ അക്ഷമരായി നോക്കി നിൽക്കെ ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് സ്വാമി ഭക്ഷണത്തിൻ്റെ ഒരില അരികിലേക്ക് നീക്കിവെച്ചു. പിന്നെ രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തി എന്തോ പിറുപിറുത്തു. ഞങ്ങളുടെ കൂട്ടത്തിൽ പിന്നിൽ നിന്ന് രാജു ഒരു കല്ലെടുത്ത് സ്വാമിക്ക് നേരെ എറിഞ്ഞു. അള്ളോ! സിദ്ധൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടു. ഞങ്ങൾക്ക് മുന്നിൽ അയാളുടെ ചുണ്ടിലൊരു വിളറിയ ചിരി പൊടിച്ചു. പിന്നെ ഒന്നും സംഭവിക്കാത്തതുപോലെ തുണിക്കെട്ടിലേക്ക് ചാഞ്ഞു കിടന്നു. ഞങ്ങൾ അയാളെ പിടിച്ച് നേരെ ഇരുത്തി. ആരാ? എന്താ പേര്? എവിടാ നാട്? ഒന്ന് കണ്ണ് തുറന്ന്. വീണ്ടും അയാൾ തിരിഞ്ഞ് തുണിക്കെട്ടിലേക്ക് ചാഞ്ഞു. ഞാൻ അയാളുടെ കാൽ ബലമായി പിടിച്ചുയർത്താൻ നോക്കി. കയ്യിൽ ചൂടുള്ളൊരു നനവ്. അപ്പോൾ ചൂളം വിളിച്ചുകൊണ്ട് ഒരു സൂപ്പർ ഫാസ്റ്റ് ഞങ്ങളെ കുലുക്കിക്കൊണ്ട് കടന്നുപോയി. അതിൻ്റെ ചിതറിയ വെളിച്ചത്തിൽ കണ്ടു, ചോര. അയാളുടെ കാലിൽ ഒരു വലിയ മുറിവുണ്ട്. അത് പഴുത്ത് അലിഞ്ഞിരിക്കുന്നു. പക്ഷേ വേദന അയാൾ അറിയുന്നില്ല. അനുകമ്പയുടെ ഒരു തൂവൽ കാറ്റ് ഞങ്ങളിലേക്ക് ഒഴുകി വന്നു. ഡോക്ടർ സിദ്ധാർത്ഥൻ്റെ റൂമിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. മെഡിക്കൽ ക്യാമ്പുകളിലും മറ്റു സാമൂഹ്യ സേവനങ്ങൾക്കും ഉപദേശങ്ങൾ തേടുന്നത് ഞങ്ങൾ ഇവിടെ നിന്നാണ്. കൂടെ പഠിച്ച സിദ്ധാർത്ഥൻ ഇപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറാണ്. സ്വാമിയാണ് ഇന്നത്തെ ചർച്ച. അയാളൊരു മനോരോഗിയാവണം. യഥാസമയം ചികിത്സ ലഭ്യമാക്കിയാൽ രക്ഷപ്പെടുത്താനായേക്കും. ഏതോ രാത്രി വണ്ടിയിൽ നിന്ന് തെറിച്ച് വീണതാവും കാലിലെ മുറിവ്. അത് സെപ്റ്റിക്കായാൽ? ചർച്ച അന്വേഷണ കൗതുകത്തിലൂടെ സഞ്ചരിച്ചു. എങ്കിൽ നമുക്ക് ആ വഴി നോക്കിയാലോ? ഡോക്ടറുടെ നിർദ്ദേശത്തിന് ഞങ്ങൾ കാതോർത്തു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഡോക്ടർ ജോണി, സൈക്യാട്രിസ്റ്റാ. ഞാൻ വിളിച്ചു പറയാം. ഒരു രാത്രിയിൽ ഞങ്ങൾ സിദ്ധനെ പൊക്കി ദൂരെ ഡോക്ടർ ജോണിൻ്റെ ക്ലിനിക്കിലെത്തിച്ചു. കാലിലെ മുറിവ് ഡ്രസ് ചെയ്തു. 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അയാൾ അല്പം മയപ്പെട്ട പോലെ. അവ്യക്തമായ മലയാളത്തിൽ എന്തോ പിറുപിറുക്കുന്നുണ്ട്. വേദന തോന്നുന്നുണ്ട് അയാൾക്ക് ഇപ്പോൾ കുറേശ്ശെ എന്ന് ആ മുഖം കണ്ടാൽ അറിയാം. ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. നാട്ടിൽ അപ്രത്യക്ഷനായ സിദ്ധൻ്റെ പുതിയ കഥകൾ നിറഞ്ഞു. ഒന്നും അറിയാത്ത പോലെ ഞങ്ങളും നിലകൊണ്ടു. സിദ്ധനെ ഞങ്ങൾ കുളിപ്പിച്ച് തടിയും മുടിയും വെട്ടി വൃത്തിയാക്കിയപ്പോൾ ആളാകെ മാറിപ്പോയിരുന്നു. പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അയാൾ. ഒരു സൈക്യാട്രിസ്റ്റ് ടെസ്റ്റ് കൂടി ഉണ്ട്, ഒരു ഹിപ്നോതെറാപ്പി. ബാക്കി അത് കഴിഞ്ഞ് പറയാം. ഡോക്ടർ ഞങ്ങളുടെ ആകാംക്ഷയ്ക്ക് മറുപടിയിട്ടു. കാത്തിരിപ്പിൻ്റെ നീണ്ട യാമങ്ങൾക്കൊടുവിൽ നെറ്റിത്തടം തടവിക്കൊണ്ട് 2 ഡോക്ടർമാരും ഞങ്ങൾക്കരികിലായി സോഫയിൽ വന്നിരുന്നു. സിദ്ധൻ്റെ യഥാർത്ഥ പേര് അബ്ദുള്ള എന്നാണ്. ദൂരെ ഏതോ ഒരിടത്ത് കടലൂർ പള്ളിക്കണ്ടിയിൽ അലിയുടെ തലതിരിഞ്ഞുപോയ ഏകമകൻ ചെറിയ മോഷണങ്ങളുമായി അലഞ്ഞു തിരിഞ്ഞൊടുവിൽ പോലീസ് പിടിയിലായി. മോഷ്ടാവായ അബ്ദുള്ളയെ പിന്നെ ആരും കണ്ടിട്ടില്ല. ആ ഇടയ്ക്കാണ് ബാപ്പ മരിച്ചത്. പിശുക്കനായ അയാൾ വസൂരി പിടിപെട്ട് നരകിച്ചാണ് മരിച്ചത്. രഹസ്യമായി അപ്പോൾ അബ്ദുള്ളയും അവിടെ ഉണ്ടായിരുന്നു എന്നത് തികച്ചും യാദൃശ്ചികം മാത്രം. സ്വന്തം വീട്ടിൽ മോഷണത്തിന് പ്ലാനിട്ട അയാൾ വന്നത്. ബാപ്പയെ കിടന്ന കോസടിയിൽ തന്നെ പൊതിഞ്ഞാണ് ഖബറടക്കിയതെന്നറിഞ്ഞപ്പോൾ അന്ന് രാത്രി തന്നെ അബ്ദുള്ള ബാപ്പയുടെ ഖബർ മാന്തി. ബാപ്പയുടെ സമ്പാദ്യം മുഴുവൻ അതിലായിരുന്നു. മയ്യത്ത് പൊതിഞ്ഞ കോസടി വലിച്ച് പുറത്തിടാനായി കൈ അകത്തേക്ക് കടത്തിയതും ഷോക്കേറ്റ പോലെ ഞെട്ടി കൈ പിൻവലിച്ച് പേടിച്ച് തിരിഞ്ഞോടുകയായിരുന്നു അബ്ദുള്ള. ഞങ്ങൾ ഒരു മായാലോകത്ത് കണ്ണുതള്ളി ഡോക്ടറുടെ മുഖത്തേക്ക് തന്നെ ഒരു ചോദ്യമായി അമ്പരന്നു. ഡോക്ടർ സിദ്ധാർത്ഥനാകട്ടെ ആകാംക്ഷയുടെ കണ്ണട തുടച്ച് ജോണിനടുത്തേക്ക് ഒന്നുകൂടി നീങ്ങിയിരുന്നു. ഖബറിനുള്ളിലേക്ക് കൈയിട്ടപ്പോൾ തൊട്ടറിഞ്ഞു മയ്യത്ത് അവിടെ കമിഴ്ന്നാണ് കിടന്നിരുന്നത്.
ഡോക്ടർ ഞങ്ങളുടെ നേരെ നോക്കി നിവർന്നിരുന്നു. ഖബറിനുള്ളിൽ ബാപ്പയ്ക്ക് ജീവനുണ്ടായിരുന്നെന്ന് അബ്ദുള്ളയ്ക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല. ഓടിക്കിതച്ച് ഏതോ ഒരഴുക്കുചാലിലേക്ക് തലയടിച്ച് വീണത് മാത്രം ഓർമ്മയുണ്ടയാൾക്ക്. ഒരു മൗനം ഞങ്ങൾക്കിടയിൽ നിറഞ്ഞു നിന്നു. ഞങ്ങൾ അബ്ദുള്ള കിടക്കുന്ന കട്ടിലിലേക്ക് നോക്കി. നിർവികാരതയുടെ വിറയാർന്ന ഒരു നിസ്സഹായത അബ്ദുള്ളയുടെ കണ്ണുകളിൽ നിറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു അപ്പോൾ.